ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു ചെറിയ ലഘു വിവരണങ്ങൾ നൽകുന്നത് നീലം കർഷകരുടെ സമരം, ഫക്കീർമാരുടെ പോരാട്ടം, ഡെക്കാൻ കലാപം, പപ്ന പ്രസ്ഥാനം, സന്യാസി കലാപം, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട ഇതായിട്ട് വിവരിക്കുന്നത്. നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കലാപങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട നടന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന പ്രധാനപ്പെട്ട കലാപം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതൊന്നുമല്ല, ജനകീയപരമായ മുന്നേറ്റങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ലഘു വിവരണമാണ് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കലാപങ്ങളാണ്. ഒന്നാമത്തെ കലാപം സന്യാസി കലാപം. 1763 മുതൽ 1800 വരെയാണ് ഈ കലാപം പ്രധാന നടന്ന കാലഘട്ടം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കലാപങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുന്നത് ആദ്യത്തെ കലാപമാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കലാപമാണ് സന്യാസി കലാപം. 1763 വടക്കൻ ബംഗാളിലാണ് ഇതിൻ്റെ ആരംഭം കുറിച്ചത്. ഈ കലാപം നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ജംഗപൂർ, ബോഗ്ര, ധാക്ക. ഈ കലാപത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് മിമൻ സിംഗ്. സന്യാസി കലാപത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. 1763 വടക്കൻ ബംഗാളിലാണ് സന്യാസി കലാപം ആരംഭിച്ചത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് രംഗപൂർ, ബോഗ്ര, ധാക്ക. ഈ കലാപം പ്രധാനമായിട്ട് നടന്നിരുന്നത് അവിടെയായിരുന്നു. ഒരു മിമൻ സിംഗ് ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കലാപവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി. സന്യാസി കലാപം പ്രമേയമാക്കി എഴുതിയ ഒരു പുസ്തകമാണ് ആനന്ദമഠം. അത് 1881 എഴുതിയ ബുക്കാണ്. അതിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്തായിരുന്നു? കാളിദേവിയുടെ ഭക്തന്മാരായ ആനന്ദന്മാർ നടത്തുന്ന പോരാട്ടമാണ് ഇതിൻ്റെ പ്രമേയം. ശത്രുക്കൾക്കെതിരെ ആവേശത്തോടെ വിളിച്ച മുദ്രാവാക്യമാണ് എന്താണ്? വന്ദേമാതരം. വന്ദേമാതരം ആ ബുക്കിലാണ് വന്ദേമാതരം എന്നുള്ള ഒരു വിളിച്ച മുദ്രാവാക്യമാണ് വന്ദേമാതരം. അപ്പോൾ 1763 മുതൽ 1800 വരെയാണ് സന്യാസി കലാപം നടന്നത്. അതിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങളാണ് രംഗപൂർ, ബോഗ്ര, ധാക്ക. ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ പുസ്തകമാണ് ആനന്ദമഠം. 1881 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കലാപങ്ങളിൽ ഒന്നാണിത്. നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കലാപങ്ങളെക്കുറിച്ചാണ്. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വളർന്ന മറ്റൊരു പ്രധാനപ്പെട്ട കലാപമാണ് ഫക്കീർമാരുടെ പോരാട്ടം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന മുന്നേറ്റങ്ങളാണ് ഇതൊക്കെ. ഫക്കീർമാരുടെ പോരാട്ടം 1776 മുതൽ 77 കാലഘട്ടങ്ങളിലാണ് ഇത് നടന്നത്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നടത്തിയ ആൾക്കാർ നടത്തിയ കലാപമായിരുന്നു ഇത്. ഹിന്ദു സന്യാസികളുടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടതുപോലത്തെ ഒരു സമാന സംഭവമാണ് ഫക്കീർമാർക്കും സംഭവിച്ചത്. അതിനെതിരെയായിരുന്നു ഇവിടെ നടന്നത്. ആദ്യകാല അതിൻ്റെ നേതാവായിരുന്നു മജ്നും ഷാ ആയിരുന്നു ഒരു നേതാവ്. പിന്നീട് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി അറിയപ്പെടുന്നത് ചിരാഗ് അലി ഷാ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന മറ്റു തരം കലാപങ്ങളാണ് വേറൊന്നാണ് ഡെക്കാൻ കലാപം. 1875 പൂനെ, സത്താറ. തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ഒരു കലാപം കൂടുതലായിട്ട് നടന്ന കലാപത്തിൻ്റെ കാര്യങ്ങൾ നടന്നത്. 1875
കൊള്ളപ്പണക്കാരുടെ കൈകളിൽ നിന്ന് രേഖകൾ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു കലാപത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. 1875 പൂനെയിലെ പൂനെ സതാറ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഈ ഡക്കാൻ കലാപം നടന്നത്. കൊള്ളപ്പണക്കാരുടെ കൈകളിൽ നിന്ന് സ്വന്തം രേഖകൾ, എന്തെങ്കിലും പൈസ പലിശയ്ക്ക് പലിശയൊക്കെ വാങ്ങിയ രേഖകൾ ഉണ്ടാവുമല്ലോ, പൈസ കൊടുത്തിട്ടോ ഒക്കെ രേഖകൾ അവർ ഉണ്ടാവുമല്ലോ, ഈ കലാപത്തോടനുബന്ധിച്ച് ആ രേഖകൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. 1878 ഇതിനു വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കുന്നുണ്ടായി. 75 കലാപം നടന്നു, 78 ഒരു കമ്മീഷനെ വെക്കുകയും ചെയ്തു. നീൽ ദർപ്പണ ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് 1860 ധാക്കയിൽ രചിച്ചത്. നീലം കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം രചിച്ചതാണ് നീൽ ദർപ്പണ എന്നുള്ള. 1860 ധാക്കയിലാണ് നടത്തിയത്. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന മറ്റൊരു സമരമാണ് പബ്ന പ്രസ്ഥാനം. 1873 മുതൽ 1876 വരെയായിരുന്നു ആ പ്രസ്ഥാനം ഉണ്ടായിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇഷാൻ ചന്ദ്ര റോയ്, ശംഭുപാൽ, ഗൂഡിമുല്ല, ഇവരൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇഷാൻ ചന്ദ്ര റോയ്, ശംഭുപാൽ, ഗൂഡിമുല്ല തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. കിഴക്കൻ ബംഗാളിലെ സെമീന്ദന്മാരുടെ ചൂഷണത്തിൽ എതിരെ നടന്ന പ്രസ്ഥാനമായിരുന്നു പബ്ന പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കലാപമാണ് നീലൻ കർഷകരുടെ കലാപം. 1859 മുതൽ 1860 വരെയായിരുന്നു നീലം കർഷകരുടെ സമരം നടന്നത്. കർഷകരുടെ സമരമാണ് ഇതിന് വേദിയായത്. ബംഗാളിലായിരുന്നു ഈ സമരം പ്രധാനപ്പെട്ടതായിട്ട് നടന്നിരുന്നത്. ബംഗാളിലെ നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂറിലാണ് ഈ സമരം ആരംഭിച്ചത്. 1859 കലാപം ആരംഭിച്ചത്. 1859 മുതൽ 1860 വരെ കാലഘട്ടങ്ങളിലായിരുന്നു നീലം കർഷകരുടെ സമരം നടന്നത്. അത് ബംഗാളിലെ നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂറിലായിരുന്നു ഈ സമരത്തിൻ്റെ തുടക്കം കുറിച്ചത്. ദിഗംബർ വിശ്വാസ് വിഷ്ണു ചരൺ വിശ്വാസ് ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയ ആള്. 1860 ഇത് ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ച് അന്വേഷിച്ചു. നീൽബി ദ്രോഹ എന്ന പേരിലും ഈ കലാപം അറിയപ്പെടുന്നു. ആദ്യം തൊട്ട് പറയാം, 1859 മുതൽ 1860 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു നീലം കർഷകരുടെ സമരം നടന്നത്. ബംഗാളിലെ നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂറിലാണ് ഈ സമരം നടന്നത്. 1859 ഈ കലാപം ആരംഭിച്ചത്. 1860 ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. നീൽബി ദ്രോഹ എന്ന പേരിലും ഈ കലാപം അറിയപ്പെട്ടിരുന്നു. ദിഗംബർ വിശ്വാസ് വിഷ്ണു ചരൺ വിശ്വാസ് ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഈ ഇതിനുമായി അനുബന്ധിച്ചിട്ടുള്ള ഒരു കൂടെയുള്ള വിവരമാണ് ഇന്ത്യൻ സായുധ സമരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വസുദേവ് ബൽവന്ത് ഫഡ്കെ. റമോഷി പ്രസ്ഥാനത്തിൻ്റെ ഒരാളാണ് വസുദേവ് ബൽവന്ത് ഫഡ്കെ. വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി എന്നാരോപിച്ച് ഇയാളെ ഏതെങ്കിലും ജയിലിലടച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കലാപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കലാപമാണ് സന്യാസി കലാപം. ഇതിൽ നമുക്ക്
അതിൻ്റെ വർഷം എന്താണ്, 1763 അതിലെ വന്ന പ്രധാനപ്പെട്ട പുസ്തകമാണ്, അതുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട പുസ്തകമാണ് 1881 രചിക്കപ്പെട്ട ആനന്ദപടം വന്ദേ മാതരം. അതിലുള്ള ഒരു കഥയിൽ ജനങ്ങൾ ആവേശത്തോടുകൂടെ പറഞ്ഞിരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഫക്കീർമാരുടെ കലാപത്തിൽ അതിൽ ആദ്യകാല നേതാവ് മജ്നു ഷാ ആണ്, പിന്നീട് ചിരാഗ് അലി ഷാ. ഈ രണ്ട് പേരുകളും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അത് നടന്ന വർഷം 1776 മുതൽ 1777 വരെ. പിന്നെ നീലം കർഷകരുടെ സമരം നടന്നത് 1859 ബംഗാളിലെ നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂറിലാണ് അത് നടന്നത്. പിന്നീട് പ്രധാനപ്പെട്ട കാര്യം ഡെക്കാൻ കലാപം. ഡെക്കാൻ കലാപത്തിൽ പ്രധാനപ്പെട്ടതാണ് പൂനെ സത്താറ ഭാഗങ്ങളിൽ നടന്ന കാര്യമാണ്. നീലം കർഷകരുടെ സമരത്തിൽ, നീലം കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പുസ്തകമാണ് നീൽ ദർപ്പണ. ദീനബിന്ദു മിത്രയാണ് ഇത് രചിച്ചത്. നീൽ ദർപ്പണയാണ് അത്. ദീനബിന്ദു മിത്രയാണ് നടത്തിയത് അത്. 1860 ഡാക്കയിലാണ് അത് രചിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങളെക്കുറിച്ചുള്ള ചുരുക്കം.